ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ആദ്യമുതൽ എന്നേക്കും ആമീൻ. സുഭാഷിതങ്ങൾ 22-ാം അധ്യായം. സത്കീർത്തി വലിയ സമ്പത്തിനേക്കാൾ അഭികാമ്യമാണ്. ദയ സ്വർണത്തെയും വെള്ളിയേയുംക്കാൾ വിലയേറിയതാണ്. ധനികനും ദരിദ്രനും ഒരു കാര്യത്തിൽ തുല്യരാണ്. ഇരു കൂട്ടരെയും സൃഷ്ടിച്ചത് കർത്താവാണ്. ജ്ഞാനി ആപത്ത് കണ്ടെറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. അല്പബുദ്ധി മുൻപോട്ട് പോയി ദുരന്തം വരിക്കുന്നു. വിനയത്തിനും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയുമാണ്. വികടബുദ്ധികളുടെ മാർഗം മുള്ളുകളും കെണികളും നിറഞ്ഞതാണ്. കരുതലോടെ നടക്കുന്നവൻ അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക. വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ധനികൻ ദരിദ്രന്റെ മേൽ ഭരണം നടത്തുന്നു. കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ്. അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യും. അവൻ്റെ കോപദണ്ഡ് പ്രയോജനപ്പെടുത്തുകയില്ല. ദയാദൃഷ്ടിയുള്ളവൻ അനുഗ്രഹീതനാകും. എന്തെന്നാൽ അവൻ തൻ്റെ ആഹാരം ദരിദ്രരുമായി പങ്കുവയ്ക്കുന്നു. പരിഹാസുകനെ ആട്ടി ഓടിക്കുക. കലഹം വിട്ടുപോകും. വഴക്കും ശകാരവും അവസാനിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവെ, ഈ പ്രഭാതത്തിൽ കർത്താവെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ നീ അടിയന് ഭാഗ്യം തന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ അപ്പ രാത്രികാലം സുഖകരമായ ഉറക്കം തന്നു. സന്തോഷത്തോടുകൂടി എഴുന്നേൽക്കുവാൻ, സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ നീ ഭാഗ്യം തന്നിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കുമെന്ന വചനം ഇന്നേ ദിവസം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സമ്പത്തിനേക്കാൾ സത്കീർത്തി വലിയതാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് അങ്ങയെ സ്തുതിക്കുന്നു. ഞാനി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുമെന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവെ നിന്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ഇന്നേ ദിവസം ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിജ്ഞാനവും ശക്തിയും വിവേകവും ആലോചനയും തന്ന് ദൈവമേ അടിയനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ നീ അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. നീ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് കുടിയിരിക്കണമേ. നിഷ്കളങ്ക ഹൃദയത്തോട് പ്രാർത്ഥിക്കുവാനും അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനുമുള്ള കൃപ തന്ന് നീ അടിയനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പ എൻ്റെ ഹൃദയത്തിൻ്റെ നിലവുകളെയും വാഞ്ചകളെയും അപ്പാടെ അറിയുന്നവനായ എൻ്റെ സ്വർഗീയ പിതാവെ, നീ സമാധാനം എൻ്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്നതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ വിശുദ്ധിയുടെ ദൈവമേ, നിറഞ്ഞ ഹൃദയത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുവാൻ നീ അടിയങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ദൈവവചനം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ദൈവമേ നീ ഞങ്ങളെ ശക്തിയുള്ളവരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എൻ്റെ ജീവിതത്തിൻ്റെ ഉറവിട അവിടെ നിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവെ ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും വീണ്ടെടുപ്പും തന്ന് അനുഗ്രഹിക്കുന്നവനായ കർത്താവെ അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ നീ തന്നിരിക്കുന്ന ഈ ജന്മം ജീവിക്കുവാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ ഞങ്ങൾക്ക് ബുദ്ധി തരുന്നു, നീ ഞങ്ങൾക്ക് വിവേകം തരുന്ന ദൈവമാണ്, സർവശക്തനായ ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വക്രമായ സംസാരം ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയണമേ. കുടിലമായ ഭാഷണത്തെ ഞങ്ങളിൽ നീക്കിക്കളയണമേ. കർത്താവെ ഞങ്ങൾ നടക്കുന്ന വഴികൾ ഉത്തമമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ജീവിക്കുക. ഇന്നേ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ ഹിതം അനുവർത്തിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടെ നിന്നാണ് എൻ്റെ ദൈവം അങ്ങയുടെ നല്ല ആത്മാവ് നേരപ്പുള്ള വഴിയിലൂടെ എന്നെ നയിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയ്ക്ക് സ്തുതി പാടുവാൻ, അങ്ങയ്ക്ക് ഗാനം ആലപിക്കുവാൻ, അങ്ങയുടെ അത്ഭുതങ്ങളെ വർണ്ണിക്കുവാൻ തക്കവണ്ണം ദൈവമേ നീ എനിക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ കരുണയുള്ള ദൈവമാണല്ലോ, നീ ഞങ്ങളോട് സ്നേഹിക്കുന്ന ദൈവമാണല്ലോ. കർത്താവെ നീ എൻ്റെ കരുണയുടെ അടുത്തേക്ക് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിൻ്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ
ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള സകല തെറ്റുകൾക്കും അങ്ങയുടെ മുമ്പിൽ ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലവനായ എൻ്റെ ദൈവമേ, ഞങ്ങൾ യോഗ്യരല്ല എന്ന് നിങ്ങൾ സമ്മതിക്കുന്ന കർത്താവേ, എന്നെ സ്നേഹിക്കുവാൻ എന്നെ ഭയപ്പെടുവാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുവാനല്ല അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണമേ. മഹാഭാവിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും കർത്താവേ നീ ഭാഗ്യം തന്നിരിക്കുന്നത് ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ദൈവമേ, നാവുകൊണ്ട് ഇന്നേ ദിവസം പാപം ചെയ്യാതിരിക്കുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ ദുഷ്ടരൻ്റെ മുന്നിലിരിക്കുന്നിടത്തോളം കാലം മൂകനം നിശബ്ദനുമായിട്ടിരിക്കുവാൻ നീ അടിയന് ഭാഗ്യം തരണമേ. ദുഷ്ടൻ്റെ മുമ്പിൽ, പിശാചിൻ്റെ തന്ത്രങ്ങൾക്ക് മുമ്പിൽ കർത്താവെ മൂകനായിട്ടിരിക്കുവാൻ ദൈവമേ ഇന്നേ ദിവസം നീ ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തു, എൻ്റെ സഹായകൻ എവിടെ നിന്ന് വരും? എൻ്റെ സഹായ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാണ് നീ വിശ്വസിക്കുന്നു. അവൻ എന്നെ പുലർത്തും, അവൻ എന്നെ വഴി നടത്തും. അവൻ രണ്ടാമത് വരുമ്പോൾ, എൻ്റെ സ്വർഗീയ സിംഹാസനത്തിൽ എഴുന്നള്ളി വരുമ്പോൾ കർത്താവെ നിന്നോട് ചേരുവാൻ നീ അടിയന് ഭാഗ്യം തരുമെന്ന് വിശ്വസിക്കുന്നു കർത്താവ്. ഇന്നേ ദിവസം എല്ലാ പ്രിയമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ നിമിഷം കർത്താവ് അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട് കർത്താവ്. അവരെ തിരുരക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതുപോലെ ധാരാളം പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെടുന്ന മക്കളുണ്ട് കർത്താവെ. അവരുടെ എല്ലാ ആവശ്യങ്ങളും, അവരുടെ ചിന്തകളും നിലവുകളും അവിടെ നിന്ന് അറിയുന്നുവല്ലോ, അവരുടെ ആവശ്യങ്ങൾ അവിടെ നിന്ന് അറിയുന്നുവല്ലോ കർത്താവെ. ദൈവമേ, നീ കൂടെ ഇരുന്ന് അവരെ വഴി നടത്തണമേ. ഇന്ന് അവർ കടന്നു പോകുന്ന വഴികളിലെല്ലാം കർത്താവെ അവിടെ നിന്ന് കൂടെ ഇരിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തിന് അർപ്പിക്കുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ കർത്താവെ. എൻ്റെ വലതുകാർ അവരെ പിടിച്ചു നടത്തുമെന്ന് ബോധ്യം കൊടുത്തവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂടെ ഇരിക്കണമേ. സാത്താൻ്റെ സകലവിധമായ തന്ത്രങ്ങളിൽ നിന്ന് കർത്താവെ ആ മൈതങ്ങളെയൊക്കെ ഇനി വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാം നന്മയ്ക്കായിട്ട് തീർക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് കടന്നു വന്നിരിക്കുന്ന ബോധ്യം കൊടുത്ത് പ്രിയ വൈദങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന മക്കളായിട്ട് ഭൂമിയിൽ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്കും അവർക്കും ഒരുപോലെ നൽകി നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനൊക്കെ വേണം. നീ നല്ല ചിന്തകൾ തന്ന് നീ അടിയങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തേജസ്സുറ്റ ജ്ഞാനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടപെടാതെ നിന്നെ സ്തുതിക്കു വരെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ കർത്താവെ. അവിടുന്നാണ് എൻ്റെ ബലം. ഞാൻ എല്ലാ കാലത്തും അങ്ങേക്ക് സ്തുതി പാടുവാൻ എനിക്കിടയാക്കണമേ. ഞാൻ ഇടപെടാതെ അങ്ങേ സ്തുതിക്കുവാൻ കർത്താവെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവമേ പ്രിയ വൈദങ്ങളായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വ നിഗൂഢമായ കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരുന്ന കർത്താവെ, അവിടുത്തെ കൃപയിൽ എന്നെ പൊതിയണമേ. അവിടുത്തെ സ്നേഹത്തിൻ്റെ അഗ്നി ഞങ്ങളുടെ ഉള്ളിലേക്ക് ഒഴുകി വരണമേ കർത്താവെ. നീ അഗ്നിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വചനത്തിൻ്റെ അഗ്നിയാൽ ഞങ്ങളുടെ ജീവനെ, ഞങ്ങളുടെ ആത്മാവിനെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ. ഈ സമയത്ത് എല്ലാ ശ്രേഷ്ഠ ആചാര്യന്മാരെയും എല്ലാ പുരോഹിത സൃഷ്ടിയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ കൊടുത്തിരിക്കുന്ന ആത്മാവിനായിട്ട്, പൗരോഹിത്യത്തിൻ്റെ നിറവുള്ള ആത്മാവിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ദൈവമേ, അവരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയാണ്. ദൈവമേ, ഈ ലോകത്ത് കഷ്ടം അനുഭവിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി കർത്താവെ നിൻ്റെ മുമ്പിൽ വന്നിടിവിൽ നിന്ന്, ദൈവമേ മുട്ടമേൽ നിന്നുകൊണ്ട് നിൻ്റെ സന്നിധിയിൽ യാചിക്കുന്ന എല്ലാ ആചാര്യശ്രേഷ്ഠരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിൻ്റെ നിറവിനാൽ അവരെ നീ അനുഗ്രഹിച്ച് എൻ്റെ കർത്താവ് ഈ ഭൂമിയിൽ ചെയ്ത അത്ഭുതങ്ങൾ ദൈവമേ ഈ ഭൂമിയിൽ ഇന്നേ ദിവസം ചെയ്തെടുക്കുക ഉള്ള കൃപ നീ കൊടുത്തിരിക്കുന്നതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ്റെയൊക്കെ വണ്ണം ദൈവസന്നിധിയിൽ കൂടുതൽ അടുത്തു വരുവാൻ കർത്താവെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
മഹത്വം അങ്ങേക്ക്, മാനം അങ്ങേക്ക്. എൻ്റെ പരിശുദ്ധ ദൈവ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമേ, ഞങ്ങളെ ആക്കിയിരിക്കുന്ന വിളിക്കിടെ ശ്രേഷ്ഠത വിളി മനസ്സിലാക്കി, വിളിയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കി അതിനനുയോജ്യമായിട്ട് ദൈവമുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഇന്നേ ദിവസം ഭാഗ്യം തരണമേ എന്ന് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ മഹത്വവും മാനവും അങ്ങേക്ക് വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമെള്ളമാറാണമേ. ആമേൻ. ലോകത്തിൻ തമസിൽ ഞാൻ വീണുപോയി. ലോകത്തിൻ